इंसानों को गुलाम बनाकर हजारों बादशाह बने हैं, इंसानों को गुलाम बनाकर हजारों बादशाह बने हैं, लेकिन गुलामों को इंसान बनाकर सिर्फ एक ही बादशाह बने हैं, लेकिन गुलामों को इंसान बनाकर सिर्फ एक ही बादशाह बने हैं, और वो है डॉक्टर भीमराव रामजी अंबेडकर। വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ കുറേ സ്പീച്ച് കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത്രയും വലിയൊരു പോഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് സ്പീച്ച് പറയണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ 25 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ 7 പേരിൽ ഒരാളാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സ്പീച്ച് എഴുതിയത്, പ്രസൻറ്റ് ചെയ്തത്. ആക്ച്വലി 29 പീപ്പിളിനെയാണ് സ്റ്റേറ്റ്സിൽ നിന്ന് സെലക്ട് ചെയ്തത്. അതിൽ നിന്ന് 25 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ അടുത്താണ് വീഡിയോ അയച്ചു തരാൻ പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു 7 പേർക്ക് മാത്രമേ അവസരം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്പീച്ച് കുറച്ചുകൂടി നന്നാക്കിയാണ് ചെയ്തത്. ഞാൻ ആക്ച്വലി പ്രസംഗം എഴുതിയപ്പോഴത്തേക്ക് ആദ്യം എഴുതിയപ്പോൾ അത് ഫുൾ ഫാക്ച്വലായിട്ടാണ് ഞാൻ എഴുതി പോയത്. പക്ഷെ പിന്നെ അത് ആർക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ ഒന്നുകൂടി ചെയ്തപ്പോഴത്തേക്ക് എനിക്കെന്താണ് അംബേദ്കറിനെ പറ്റി തോന്നിയതെന്നും പറഞ്ഞ് എൻ്റെ തോട്ട്സായിട്ടാണ് ഞാനത് എഴുതിയത്. ഞാനിപ്പോൾ ജനുവരിയിൽ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് നിന്നും MSc സുവോളജി പാസ് ഔട്ടായി. എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഇന്ത്യൻ ആർമിയിൽ നിന്ന് റിട്ടയറായി സുബേദാർ മേജർ ഓണററി ക്യാപ്റ്റൻ ആയിരുന്നു. ആൻഡ് എൻ്റെ അമ്മ ഹോം മേക്കറാണ്. ഞാൻ നെഹ്റു യുവകേന്ദ്ര നടത്തുന്ന മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സിൻ്റെ അണ്ടറുള്ള നെഹ്റു യുവകേന്ദ്ര നടത്തുന്ന നാഷണൽ യൂത്ത് പാർലമെൻറ്റ് കോമ്പറ്റീഷനിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിൽ എനിക്ക് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് പ്രൈസും സ്റ്റേറ്റിൽ ഞാൻ 4th പൊസിഷനിലും ആയിരുന്നു. അങ്ങനെ അതിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിസിൽ വെച്ചാണ് എന്നെ കേരളത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവർ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് 3 മിനിറ്റ്സ് വീഡിയോ അയച്ചു. അത് അവരുടെ ഡൽഹിയിലുള്ള ഇൻ്റേർണൽ കമ്മിറ്റി സ്ക്രീൻ ചെയ്തിട്ട് ആണ് 7 പേരിൽ ഒരാളായത്. സ്കൂൾ ടൈം തൊട്ടേ ഞാൻ പ്രസംഗിക്കാനും സ്പീച്ച് കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കോളേജ് ലെവലിൽ വന്നപ്പോഴത്തേക്കും നമുക്കിവിടെ നമ്മുടെ കോളേജിലെ ലെക്ടേൺസ് ഡിബേറ്റ് സൊസൈറ്റി ഡിബേറ്റ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻഫോർമലായിട്ട് നമ്മളിങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. പണ്ട് ഈ സ്കൂൾ ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇൻ്റർനെറ്റ് നോക്കുന്നു, കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, ബൈ ഹാർട്ട് ചെയ്യുന്നു, അതുപോലെ പറയുന്നു. പക്ഷേ ഈ ഡിബേറ്റിംഗ് ക്ലബിലൊക്കെ വന്നപ്പോഴാണ് ഇൻഫോർമൽ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നു, കുറച്ചുകൂടി നമ്മുടെ തോട്ട്സ് എങ്ങനെയാണ് വ്യക്തമാക്കേണ്ടതെന്ന് മനസ്സിലാവുന്നു. പിന്നെ കുറേ കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ തെറ്റുകളിൽ നിന്നും ഓരോ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ മനസ്സിലായിട്ട് അങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻസിലോട്ടൊക്കെ വരുന്നത്. ഐ എം റിമൈൻഡഡ് ഓഫ് ദ വേർഡ്സ് ഓഫ് അവർ വെരി ഓൺ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു വെൻ ഷീ വാസ് അഡ്രസ്സിംഗ് എ കോൺവൊക്കേഷൻ റീസെന്റ്ലി. ഷീ സെഡ്, ഡോക്ടർ ഭീംറാവ് അംബേദ്കർ മേരെ ലിയെ ഭഗവാൻ സമാൻ ഹെ, ക്യൂക്കി ഉൻഹോനെ കുച്ച് ഏസാ കിയാ ഥാ ജിസ്കേ കാരൺ ആജ് മേ ആപ്കേ സാമനേ ഖഡി. എനിക്ക് പൊതുവെ ഇങ്ങനെ സ്റ്റോറി വെച്ച് തുടങ്ങുന്നതാണ് ഇഷ്ടം. കാരണം ഇങ്ങനെ സ്റ്റോറി വെച്ച് തുടങ്ങുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും എന്താണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു അനക്ഡോട്ട് വെച്ചിട്ട് തുടങ്ങിയിട്ട് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ പൊതുവെ പറയുമ്പോൾ ഒരു അൺബയസ്ഡ് ആയിട്ട് രണ്ട് സൈഡും കൂടി ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ പറയാനാണ് എനിക്കിഷ്ടം. അച്ഛനും അമ്മയും പണ്ട് തൊട്ടേ ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാ വേദികളിലും വരാറുണ്ട്. പിന്നെ അമ്മയാണ് കൂടുതലും എല്ലാ സ്ഥലത്തും വരാറുള്ളത്, അച്ഛൻ അങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അമ്മ എപ്പോഴും വരാറുണ്ട്, അവർ ഭയങ്കര സപ്പോർട്ടാണ് എപ്പോഴും. പിന്നെ ഓരോ സ്പീച്ചിൻ്റെ മുമ്പും ഞാൻ അവർക്കൊന്ന് റിഹേഴ്സൽ കാണിക്കാറുണ്ട്, അവർ തന്നെയാണ് അത് ജഡ്ജ് ചെയ്തിട്ട് ആദ്യം ഓക്കെ പറഞ്ഞു വിടുന്നത്. വലിയ കോമ്പറ്റീഷൻസ് ആണെങ്കിൽ നമ്മുടെ ഫെഡറൽ ബാങ്ക് മാതൃഭൂമി നടത്തിയ സ്പീക്ക് ഫോർ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ നിന്നാണ് ആക്ച്വലി കുറച്ചുകൂടി തോട്ട്സ് ബേസ്ഡും കുറച്ചുകൂടി ഒന്ന് നന്നാക്കി എങ്ങനെ കണ്ടൻറ്റ് നന്നാക്കാന്നൊക്കെ മനസ്സിലായത്. കാരണം ജഡ്ജസ് നമുക്ക് അപ്പം തന്നെ നമ്മുടെ പേര് വിളിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് പറഞ്ഞുതരും. പിന്നെ ഇപ്പോൾ ഫെബ്രുവരി ടൈമിൽ നടന്ന നാഷണൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ എലക്യൂഷന് എനിക്ക് ഗോൾഡ് മെഡൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അത് യൂണിവേഴ്സിറ്റി കലോത്സവം കഴിഞ്ഞ് സൗത്ത് സോൺ കഴിഞ്ഞിട്ട് പിന്നെയാണ് നാഷണലിലോട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ നടന്നത് അതായിരുന്നു.